ശുപാർശ ഇവിടെ വേണ്ട, ഓൺ ഓൺ ദ സ്പോട്ടിൽ കാര്യങ്ങൾ നടത്തിയിരിക്കണം. ശുപാർശയുടെ കാര്യമില്ല. ഈ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റ് ആണ്. ആ ഗവൺമെന്റ് ക്യാബിനറ്റ് തീരുമാനമെടുത്ത് ഈ പോളിന്റെ കുടുംബത്തിന് 40 ലക്ഷം ഉറപ്പ് വരുത്തണം. നമ്മൾ രാവിലെ മുതൽ ഈ സമയം വരെയും ഈ കാര്യവുമായി യോഗത്തിൽ പങ്കെടുത്തവരുടെ അഭിപ്രായങ്ങൾ യോഗ തീരുമാനമായി സർക്കാരിലേക്ക് അറിയിക്കും. നഷ്ടപരിഹാര തുകയുടെ തുകയായ 10 ലക്ഷം രൂപയിൽ 5 ലക്ഷം രൂപ ഇന്ന് തന്നെ കുടുംബത്തിന് കൈമാറുന്നതും ബാക്കി 5 ലക്ഷം രൂപ തഹസിൽദാരുടെ പക്കൽ നിന്നും അനന്തരാവാസ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന അന്നേ ദിവസവും കൈമാറുന്നതാണ്. ചർച്ചയുടെ ആവശ്യമായി ഉയർന്നു വന്ന 50 ലക്ഷം രൂപയിൽ ബാക്കി വരുന്ന 40 ലക്ഷം രൂപ കുടുംബത്തിന് അനുവദിക്കുന്ന കാര്യത്തിൽ ചർച്ചയുടെ തീരുമാനമായി സർക്കാരിലേക്ക് ശുപാർശ ചെയ്യും. ബഹുമാനപ്പെട്ട MLA മാരും ജനപ്രതിനിധികളുമായി സർക്കാരിന് ലഭിക്കുന്നതിനായി പ്രയത്നിക്കും. മകളുടെ വിദ്യാഭ്യാസ ചെലവുകൾ സർക്കാർ ഏറ്റെടുക്കുമെന്ന് ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി അറിയിച്ചിട്ടുണ്ട്. പരേതന്റെ ഭാര്യയ്ക്ക് വനം വകുപ്പിൽ താൽക്കാലിക ജോലി നൽകും. സ്ഥിരം ജോലി ലഭിക്കുന്നതിലേക്ക് അപേക്ഷ ലഭിച്ചുകൊണ്ട് സർക്കാരിലേക്ക് നൽകും. കുടുംബത്തിന് കടബാധ്യത ഉണ്ടെങ്കിൽ ആയത് എഴുതിത്തള്ളുന്ന ആവശ്യത്തിന് ജില്ലാ ഭരണകൂടം മുൻകൈയെടുത്ത് സർക്കാർ തലത്തിൽ അനുകൂല തീരുമാനം പരിഗണനയ്ക്ക് നൽകും. പ്രശ്നക്കാരനെന്ന് ചർച്ചയിൽ ഉന്നയിച്ച ആനയെ നിരീക്ഷിക്കുന്നതിന് വനം വകുപ്പ് നടപടി സ്വീകരിക്കും. വനം വകുപ്പിലെ ഇക്കോ ടൂറിസം ഗൈഡ് എന്ന രീതിയിൽ ഏതെങ്കിലും ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമാകുകയാണെങ്കിൽ അതിലുള്ള സാധ്യതകൾ ഉപയോഗപ്പെടുത്തും. വനം വകുപ്പിലെ ഇക്കോ ടൂറിസം ഗൈഡ് എന്ന രീതിയിൽ പരേതന്റെ കുടുംബത്തിന് സാധ്യമായ എല്ലാ സഹായവും വനം വകുപ്പ് ചെയ്യും. പുതുപ്പള്ളി പ്രദേശത്തെ പുതുപ്പള്ളി പ്രദേശത്തെ കടുവ പ്രശ്നം പരിഹരിക്കാൻ നടപടി സ്വീകരിക്കും. ഒരു കാര്യം, ശുപാർശ എന്നുള്ള ആ ഭാഗം, ആ ക്ലോസ് അത് അംഗീകരിക്കാൻ. ശുപാർശ ഇവിടെ വേണ്ട, ഓൺ ഓൺ ദ സ്പോട്ടിൽ കാര്യങ്ങൾ നടത്തിയിരിക്കണം. ശുപാർശ കാര്യമില്ല, തീരുമാനം തീരുമാനമായിട്ട് വേണം. തീരുമാനം ശുപാർശ ഇവിടെ ഇല്ല. എന്താ പറയാനുള്ളത്, ഇതിലെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നടക്കുന്ന കാര്യങ്ങളല്ല. ഇവിടെ നമ്മുടെ അടുത്ത് വന്നിരിക്കുന്നത് ADM ആണ്. ADMന്റെ ഉത്തരവാദിത്തത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ബാക്കിയുള്ളത് 40 ലക്ഷം ഈ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റ് ആണ്. ആ ഗവൺമെന്റ് ക്യാബിനറ്റ് തീരുമാനമെടുത്ത് ഈ പോളിന്റെ കുടുംബത്തിന് 40 ലക്ഷം ഉറപ്പ് വരുത്തണം. അതിന് മുഖ്യമന്ത്രി അടിയന്തരമായിട്ട് വയനാട് സന്ദർശിച്ച് ഈ ജനങ്ങൾ നേരിടുന്ന ഈ വിഷയത്തിന് ഒരു ശാശ്വത പരിഹാരം കാണണം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ രാവിലെ മുതൽ ഈ സമയം വരെയും ഈ കാര്യവുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ കൂടുതൽ മോശമാക്കുന്നതിന് വേണ്ടി ശ്രമിക്കരുത്. നമ്മുടെ ബഹുമാനപ്പെട്ട ADM ഇവിടെ നിന്ന് പോയാൽ അവിടെ സഹോദരമായ നിങ്ങള് നമ്മള് പ്രശ്നം തീർക്കുന്നതിന് എല്ലാരും സഹകരിക്കണം.